ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞാൻ ദുബായിൽ നിന്ന് ഫുജേറയിലേക്ക് പോവുകയാണ്. അവിടെ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫുജേറയിൽ എത്തിയതിന് ശേഷം ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ഫുജേറയിൽ വെച്ചിട്ടാണ് കാണുന്നത്. അവിടെ ചെന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ. ഇപ്പൊ നമ്മള് കോർഫക്കാൻ ഫുജേറ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മല തുരന്നിട്ടാണ് ഇതുപോലെ ഒരു റോഡ് അവര് പണിഞ്ഞിരിക്കുന്നത്. രണ്ട് സൈഡിലും പാറകളും, പാറയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം കളറിലുണ്ട്. ഗ്രീൻ കളർ കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡിൽ കാണുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മരുഭൂമി മാത്രമായിട്ട് കാണും, ക്യാമലിനെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പം കടൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ പലതരം ഭൂപ്രകൃതി കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് UAE. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏറ്റവും ഹൈടെക് ബിൽഡിങ്ങിനോടൊപ്പം തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളും ഇവിടെ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മോഡേൺ സിറ്റിയിൽ നിന്നും ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ട്. നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് അതൊക്കെ കാണാൻ പോകുന്നത്. ഇപ്പോൾ കണ്ട ഈ റോഡ് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അത്രയും വലിയ വളവും തിരിവും ഒക്കെ, പക്ഷേ നമുക്ക് അത്ര സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റും. ഒരു കട്ടറോ കുഴിയോ ഒന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഡ്രൈവാണ് ഇവിടെ. നമുക്ക് അത്ര സ്മൂത്തായിട്ടുള്ള റോഡുമാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിച്ചു പോകാനും പറ്റും. ഫുജേറ എന്ന് പറയുന്നത് ഒരുപാട് കോറികളുടെ ഒരു സ്ഥലമാണ്. ഇത് മനുഷ്യനോ പരിസ്ഥിതിക്കോ ഒന്നും ദോഷം വരാത്ത രീതിയിൽ അത്ര നന്നായിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇവിടെ ആൾതാമസം ഇല്ലെന്ന് തന്നെ പറയാം. കാര്യക്ഷമതയോടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് അവര് ഈ കോറികളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഫുജേറയിലെത്തി. ലഞ്ച് ടൈം ആയിരുന്നു. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോർണിഷ് സൈഡിലുള്ള വി ഹോട്ടലിലുള്ള കടലോരം റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ നല്ല കിടിലം ലഞ്ചായിരുന്നു. വെച്ചാൽ തനി നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ലഞ്ചായിരുന്നു. പിന്നെ സർവീസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ തന്നെ കേരളത്തിലുള്ളൊരു കുട്ടി വിനീത, തിരുവനന്തപുരംകാരൻ, പിന്നെ ഷെഫും മലയാളിയാണ്. പിന്നെ എൻ്റെ മോനൊക്കെ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. അതും നല്ല ബിരിയാണി എന്നാണ് പറഞ്ഞത്. റീസണബിൾ റേറ്റും ആണ്. ബൊഫേ ഉണ്ട്, നല്ലൊരു വ്യൂ ആണ്, കോർണിഷ് വ്യൂവും കിട്ടും. ലഞ്ച് കഴിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നമ്മൾ പറഞ്ഞ വീഡിയോ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇപ്പം ഞാൻ ഫുജേറയിലെത്തി. ഇപ്പം എൻ്റെ പുറകിൽ കണ്ടോ നല്ല തടിമാടന്മാരായിട്ടുള്ള രണ്ട് കാളകളെ കണ്ടില്ലേ? ഇത് തമ്മിലുള്ള ഫൈറ്റ് ആണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ബുൾ ഫൈറ്റിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഇതിനകത്തെ കാഴ്ചകളാണ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അതിശയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രൈഡേയും സാറ്റർഡേ ആണുള്ളത്. ഫ്രൈഡേ എനിക്കിതൊന്ന് ചെറിയ കാളകളെ വെച്ചിട്ടുള്ള മത്സരവും, ഇന്ന് ഇതിനകത്ത് ഏറ്റവും വലിയ കാളകളെ ജെല്ലിക്കെട്ട്. ഇന്നിപ്പോൾ ജെല്ലിക്കെട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് ഈ ബുൾ ഫൈറ്റിംഗ് നടക്കുന്നത്. ഇത് പണ്ട് പോർച്ചുഗീസുകാരാണ് ഇത് തുടങ്ങി വെച്ചത്. ഇവിടെ ഏകദേശം 20 കാളകളാണ് പങ്കെടുക്കുന്നത്. ഇത് റംദാൻ ടൈമിൽ മാത്രം ഈ മത്സരമില്ല. അല്ലാതെ എല്ലാ വെള്ളിയാഴ്ചയും ചെറിയ കാളകളുടെ മത്സരവും ശനിയാഴ്ച ഇതിൻ്റെ വലിയ കാളകളുടെ മത്സരമാണ് നടക്കുന്നത്. പിന്നെ ഇത് കൊമ്പ് കോർത്തുകൊണ്ട് മാത്രം നടക്കുന്നൊരു ഫൈറ്റ് ആയതുകൊണ്ട് ഇത് ഇഞ്ചുറിയോ അങ്ങനെയൊന്നും കാളകൾക്ക് പറ്റാറുമില്ല.
അപ്പൊ ഇത് അത് കൂടാതെ തന്നെ ഇവര് ഇത് വളരെ സേഫ്റ്റിയോട് കൂടി തന്നെയാണ് നടത്തുന്നത്. ഈ ഗ്രൗണ്ട് ഇങ്ങനെ ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറമാണ് ആൾക്കാരൊക്കെ നിന്ന് കാണുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാരും കാറിൽ തന്നെ ഇരുന്നിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ഒരു കാള വിൻ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ഇരിക്കുന്ന അകത്തിരിക്കുന്ന എല്ലാവരും കൂടെ ഓടിപ്പോയിട്ട് മണ്ണ് വാരി അതിന്റെ പുറത്തേക്ക് ഇടും. എന്ന് വെച്ചാൽ അത് ആ മണ്ണ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കാള ശാന്തനാവും എന്നാണ് പറയുന്നത്. ഫുജേറയിൽ കോർണർ സൈഡിലായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലഞ്ച് കഴിച്ചതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. ഇവിടെ ഫുള്ള് ഇവിടുത്തെ നാഷണാലിറ്റീസും ആൾക്കാർ ഒരുപാട് പേര് നിരന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ആ സംഭവ ബഹുലമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാളകളെയാണ് ഇവിടെ അണിനിരത്തുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഒരെണ്ണമാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ എന്താ പറയുന്ന ഭയങ്കര ആവേശത്തോടുകൂടി നിൽക്കാണെന്നൊക്കെ പറയില്ല, അങ്ങനെ നിൽക്കുക, അത് ഭയങ്കര കലിപ്പിലാന്ന് തോന്നുന്നു. ഒരുപാട് കാളകള് ഒരുപാടുണ്ട്. ഷാർജയിൽനിന്നും അജ്മാനിന്നും ഫുജേറയിൽനിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാളകളാണ് ഇപ്പൊ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ കാളപ്പോര് തുടങ്ങാൻ പോവുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ അനൗൺസ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കാൻ തുടങ്ങി. കുറച്ചൊരു ഒരു ബൗണ്ടറി പോലെ അവിടെ കെട്ടിയിട്ടുണ്ട്. അതിന്റെ അടുത്തായിട്ട് കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഇവിടെ വണ്ടി ഓൺ ചെയ്തിട്ടിട്ട് അതിൽ തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന. ഫാമിലി കംപ്ലീറ്റ് അങ്ങനെയാണ്. ഇതിന് ചുറ്റിന് ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. ബുൾഫൈറ്റിംഗ് തുടങ്ങി കഴിഞ്ഞു. ഇതിപ്പോ ചെറിയ ചെറിയ കാളകളാണ് ഇപ്പൊ മത്സരിക്കുന്നത്. അപ്പൊ അതാണ് ഈ കാണുന്നത്. ഒരു വലിയ ഗ്രൗണ്ടിനുള്ളിൽ കണ്ടോ ദൂരായിട്ട് ഭയങ്കര ഇതാണ്. ഇത് കാണുമ്പോ ഇവിടെ നിൽക്കുന്ന മരുന്നിനൊക്കെ വല്ല കലിപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ചിന്ന ബസ്സുകളെന്ന് പറയില്ല, അതേപോലുള്ളതാണ് ഇപ്പൊ ഈ നടക്കുന്നത്. കുറച്ചുകൂടി വലിയ കാളകൾ തമ്മിലുള്ള ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് പേരാണ് നിൽക്കുന്നത്. കാളകൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് സൂപ്പർ ഫുഡാണ്. വീറ്റ്, ഹെർബ്സ്, ഫിഷ്, പിന്നെ ഡേറ്റ്സ്, ഇത് ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ഈ കാളകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ തന്നെ ആലോചിക്കുക, ഫുൾ പ്രോട്ടീനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആഹാരം ആണ് ഇതിന് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവര് ഇതിനെ വളർത്തുന്നത് ആ രീതിക്കാണ്. ഇതിപ്പോ നമ്മൾ പറയുന്നത് വെറുതെ ഒരു വളർത്തുകാളയായിട്ട് വളർത്തിയിട്ടല്ല, ഈ ഫൈറ്റിന് വേണ്ടിയിട്ട് അവർ അത്രയും പരിപാലിച്ച് അത്രയും കെയറോട് കൂടിയാണ് ഇതിനെ നോക്കുന്നതും ഇവിടെ കൊണ്ടുവരുന്നതും ഒക്കെ. ഇപ്പൊ നമ്മൾ രണ്ടു മൂന്ന് മത്സരങ്ങൾ കണ്ടു. മത്സരം നല്ല രസമാണ് കാണാൻ കേട്ടോ. പക്ഷെ ഇവിടുത്തെ ആനകളെ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ എന്തൊക്കെയാ പറയുന്നത്. ആംബുലൻസിന്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് മാത്രം മനസ്സിലാവും. ഇതിങ്ങനെ അനൗൺസ്മെന്റ് നടക്കുന്നോണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല ക്ലിയർ ആയിട്ട്. ഇതേ മത്സരം ഇപ്പൊ നല്ല മുറുകി മുറുകി വരികയാണ്. നമ്മൾ വിചാരിച്ചവരല്ല ജയിച്ചത്. എപ്പോഴും ഉണ്ടല്ലോ ഈ ഭയങ്കര ശൗര്യത്തോട് വരുന്നവൻ തോറ്റ് പിന്മാറുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് പലതും. നമ്മൾ വിചാരിക്കുന്ന കാളയല്ല ജയിക്കുന്നത്. വലിയ ഇതിലും ബഹളം വെച്ചൊക്കെ വരുന്നവര് ചുമ്മാ അങ്ങ് സൈലന്റ് ആയിട്ട് പോകും. അല്ലാതെ വരുന്ന കാള ഫൈറ്റ് ചെയ്ത് അവനാണ് വിൻ ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ മത്സരം വീണ്ടും വീണ്ടും മുറുകയാണ്. അടുത്ത വലിയ വലിയ കാളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക്
ആദ്യം വന്നതൊക്കെ ചെറുതായിരുന്നു, ചെറിയ കുഞ്ഞു കുഞ്ഞു കാളകൾ. പിന്നെ പിന്നെ വരുന്നത് ഘടാഘടികന്മാരായിട്ടുള്ള കാളകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. صلوا على النبي يا جمهور، ذكر الله صلوا على النبي. العازف يا حبيبي عازف، اعزف يا طريق اعزف اليوم، اعزف كمنجة اعزف عود، عاد انت على كيفك على هواك هناك على هواك. وهذا الدرع يا حبيبي درع. മത്സരം നടക്കുന്ന സമയത്ത് ഒരു അപകടങ്ങളും വരാത്ത രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഒന്ന് ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടിപ്പോയിട്ട് അതിനെ പിടിച്ചു മാറ്റും. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നല്ല ഇതിൽ നടന്നോണ്ടിരിക്കും. അവര് കൂടെ തന്നെ പോകുന്നുണ്ട്, റഫറിയും ആൾക്കാരും അവരുടെ ഒപ്പം തന്നെ പോകുന്നുണ്ട്. يلا شباب قول قول بس انا طاح بس قول. صلوا على النبي، صلوا على النبي يا ساده. طيب يا هوا طيب، يا مرحبا بالحبيب. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പേടിച്ചു കൊമ്പ് കോർത്ത് ഇങ്ങനെ മുറുകി വന്ന സമയത്ത് ഒരെണ്ണം കയറ് വിട്ട് ഓടി ഓടി എല്ലാരും എഴുന്നേറ്റ്. പക്ഷെ അത് കുറച്ച് നമ്മളെല്ലാരും പേടിച്ചിട്ട് ഓടി ഓടേണ്ട സ്ഥിതി വന്നു. ഇതില്ലേ നമ്മൾ പറയില്ലേ മറ്റേ സിനിമക്കകത്ത് മോഹൻലാലും ജഗതി ശ്രീകുമാർ അതുപോലുള്ള മത്സരമാണ്. ആ സൈഡിലും ഈ സൈഡിലും ആൾക്കാരിങ്ങനെ നിപ്പുണ്ട്. മൊത്തം ഗ്രൗണ്ട് ഫുള്ള് റൗണ്ട് ചെയ്ത ആൾക്കാരുണ്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ വണ്ടികളിലാണ് കൂടുതൽ പേരും നിക്കുന്നത്, ബാക്കിയുള്ള സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉണ്ടല്ലോ ഭയങ്കര ഘടാഘടിയനായിട്ടുള്ള രണ്ട് കാളകൾ ഇറങ്ങിയിട്ടുണ്ട്. അവൻ മറ്റവനെ വെല്ലുവിളിക്ക ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഇപ്പൊ കാണാം എന്തായാലും. പിന്നെ അനൗൺസ്മെന്റ് എനിക്ക് ഒന്നും സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരാളോട് ചോദിച്ചതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റാതെ എനിക്ക് ഭാഷയും അറിയില്ല. ഇവിടെ ഉണ്ടല്ലോ ഇതിന്റെ ഈ അലർച്ചയൊക്കെ, നമ്മളിപ്പോ സൂലൊക്കെ ചെല്ലുമ്പോ സിംഹം അലറുന്ന പോലെ ഇത് കിടന്നങ്ങോട്ട് അലറുക. ഇവിടെ ഒരെണ്ണത്തിനെ കാണാം ഭയങ്കര പേടിയാവും നമുക്ക്. ഇപ്പൊ രണ്ടെണ്ണത്തിനെ ഒരെണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അടിച്ചു കൊണ്ടുപോയി. പിന്നെ ഇവർക്ക് ഇതൊരു ത്രില്ലാണെന്നാണ് തോന്നുന്നത്. കൊച്ചു കുട്ടികളൊക്കെ അടുത്തൊരു വലിയ നോക്കി ആരും പോലെ ഒരു സാധനം വരുന്നുണ്ട്. ഇതേ അതിന് കുറെ ആൾക്കാർ ചേർന്ന് പിടിച്ചോണ്ട് വരുന്നുണ്ട്. لشركة الأصم، لعيال الأصم، لأولاد الأصم، وهذاك نار الشيكات يا حبايب، شيكاتك يا حبيبي اليوم شيكاتك، ما تمشي بدون شيكات اليوم. دور ابوي دور اليوم دور، ببين اليوم وريح ريح ريح ريح. يا عبد الله يا بن سيف ريح. وحده وحده يا جنجال وحده وحده. اللي بعده خلكم من السعودي ابو شريع. ابو شريع يا ابو
അപ്പൊ ഇന്നത്തെ ഈ ഫൈറ്റ് കഴിഞ്ഞു. ഭയങ്കര ഘടാഘടിയന്മാരായിട്ടുള്ള കാളകളുടെ മത്സരമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ചിലതിനെ കണ്ട നമുക്ക് പേടിയാവും കേട്ടോ, അത്ര വലിയ കാളകൾ. പിന്നെ ഇതിന്റെ മുരളിച്ചയാണെങ്കിലും ഒക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. ഫുജേറ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ആർക്ക് വേണോ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിന് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സൗജന്യമാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഗ്രൗണ്ടിൽ കളികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയി. അതിനു മുന്നേ ഇവിടെ ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതാണ് നമ്മളെ യു എയുടെയൊക്കെ ഏറ്റവും വലിയൊരു ഗുണം. ഒരു ഗ്രൗണ്ടിൽ ഇത്രയും കളി കഴിഞ്ഞിട്ട് പോയിട്ട് നോക്കിക്കേ, ഒരു പേപ്പറോ പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഇന്നത്തെ ഈ ബുൾ ഫൈറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.